ഹലോ ആശിഷ് കൂത്താട്ടോളം. വെൽക്കം ടു ദിസ് ലൈവ്. ഇപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ലൈവ് വരാൻ കാരണം, ഹായ് മജീദ് നമസ്കാരം. നമ്മുടെ വിസ്മയ കിരൺ കേസ് നിങ്ങൾക്കറിയാലോ, കൊല്ലത്തെ വിസ്മയയുടെ സ്ത്രീധന പീഡന മരണത്തിൻ്റെ കേസിൽ ഇന്ന് വിധി വന്നു. ഇപ്പോൾ വിധി വന്നിട്ടൊരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ. സെക്ഷൻ 304A, 306A, 498A and B പ്രകാരമാണ് വിസ്മയയുടെ മരണക്കേസിൽ ഭർത്താവായ കിരൺകുമാറിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത് എത്ര കൊല്ലം ഇങ്ങനെ എന്നുള്ള കാര്യത്തിലൊക്കെ നാളെയാണ് ഒരു വ്യക്തത വരത്തുള്ളൂ. മജീദ, ഞാൻ അങ്ങനെ ലൈവ് വരാറില്ല, തിരക്കാണ്, അതുകൊണ്ടാണ് എനിക്ക് വരാൻ സാധിക്കാത്തത്. എനിക്ക് ഈ ഒരു കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി നടത്തിയ ഈ ഒരു ഒരു വിധി, ആയിഷ ഹലോ, ഈ ഒരു വിധിയിൽ ഞാൻ എനിക്ക് എന്ത് സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഇത്തരത്തിൽ ദുരന്തം അനുഭവിച്ച അല്ലെങ്കിൽ പുറംലോകം അറിയാതെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അല്ലെങ്കിൽ അവരുടെ ഭർതൃ വീട്ടുകാർക്കും ഇതൊരു പാഠമായിരിക്കണം. പെൺകുട്ടികളെ സ്വർണവും കുറെ ഗോൾഡും അല്ലെങ്കിൽ കുറെ വണ്ടിയും മറ്റേതും മറച്ചതും സ്ഥലവും ഒക്കെ എഴുതി കൊടുത്ത് കെട്ടാച്ചരക്ക് പോലെ എഴുതി മറ്റുള്ളവരുടെ വീട്ടിലോട്ട് തല്ലിവിട്ടിട്ട് അവിടെ പോയി അമ്മായിയമ്മയുടെ അടിപ്പാവാട അലക്കി അല്ലെങ്കിൽ അമ്മായിയച്ഛൻ്റെ മുണ്ടു അലക്കി ഭർത്താവിൻ ഇടിയും കൊണ്ട് ചവിട്ടും കൊണ്ട് വെറുതെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഒരുപാട് പെൺകുട്ടികളുണ്ട്, പുറത്ത് പറയാൻ പേടിച്ച് നിൽക്കുന്നവരുണ്ട്. എന്ത് ചെയ്യും? കാരണം വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗതിയും കാണത്തില്ല, സംരക്ഷിക്കാൻ കാണത്തില്ല, അല്ലെങ്കിൽ ഇതാണ് ജീവിതമെന്ന് പറഞ്ഞ് അവിടെ സഹിച്ച് നിൽക്കണം എന്നുള്ള മെത്തേഡിൽ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ ഒരു കേസ് ശരിക്കും പറഞ്ഞ പാഠമാണ്. അതേ സജിത്തെ, വീട്ടുകാർക്കും ശ്രദ്ധ വേണം. കാരണം ഈ വിസ്മയയുടെ കേസിൽ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടു അച്ഛനുമായിട്ട് സംസാരിക്കുന്നത്. അച്ഛ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എന്നെ അടിക്കുകയാണ്, ഇടിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്, എനിക്ക് വീട്ടിലേക്ക് വരണം, ഇനി ഇവിടെ നിന്നാൽ എന്നെ കാണാൻ പറ്റില്ല എന്ന് വിസ്മയം കുറേ പ്രാവശ്യം കരഞ്ഞു കരഞ്ഞു പറയുമ്പോൾ അച്ഛനെന്ന് പറഞ്ഞ ആൾ പറയാണ്, ഇതാണ് മോളെ ജീവിതം, നീ ഇവിടെ നിൽക്കണം, സഹിക്കണം എന്നിട്ട് എന്തുണ്ടാക്കി അവിടെ നിൽക്കണം സഹിക്കണം എന്ന് പറഞ്ഞ മര്യാദയ്ക്ക് ഒരു ഡോക്ടറാകാൻ പഠിച്ചോണ്ടിരുന്ന വെങ്കോച്ചില്ല, ആവശ്യത്തിന് അധികം സ്വത്തും സ്വർണ്ണം ഒക്കെ കൊടുത്തിട്ട് വെട്ടിച്ചു. എന്നിട്ട് എന്തുണ്ടായി? പണവും പത്രാസും സ്റ്റാറ്റസും ഒക്കെ നോക്കിയാണ് മകളെ കെട്ടിച്ചിട്ട്. ആ കുട്ടി കരഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു, എനിക്കറിയില്ല എന്നെക്കാളും മൂത്തവളേത് അതൊന്നും അതിലൊന്നും ഒരു കാര്യമില്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി കരഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ കണ്ണീര് കാണാതെ നീ അവിടെ നിൽക്കുക അവിടെ നിൽക്കുക അവിടെ സഹിക്കുന്നു പറഞ്ഞ് പറഞ്ഞ് വിട്ടിട്ട് എന്തുണ്ടായി? എന്താണ് ഉണ്ടായത്? ആർക്ക് പോയി? കിരൺ ഇപ്പൊ നാളെ ജയിലിൽ പോയാലും തിരിച്ചു വരും. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വരും. അയാളുടെ ലൈഫ് കുറെ കുറെ കഴിഞ്ഞാൽ പഴയ ഗതിയിലാകും. പക്ഷെ നഷ്ടപ്പെട്ടു പോയൊരു ജീവൻ, സ്വന്തം മകളുടെ ജീവനെ തിരിച്ചു പിടിക്കാൻ ഈ അച്ഛന് കഴിയുമോ അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് കഴിയുമോ? അവൾ എത്രയോ വട്ടം വിളിച്ചു പറഞ്ഞു, എനിക്കിവിടെ ഞാൻ സേഫ് അല്ല, എന്നെ കൊണ്ടാവില്ല ജീവിതം മുന്നോട്ട് പോവാൻ പറ്റില്ല എന്ന്. എത്ര ഇതുപോലെയാണ് കേട്ടോ പല പേരൻസിന്റെയും കാര്യങ്ങൾ. നീ സഹിക്കുമോളെ, നിങ്ങളെ ഹസ്ബൻഡ് അല്ലേ, നീ അങ്ങ് സഹിക്കേ, നീ അങ്ങ് ക്ഷമിക്കേ. അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും സഹിച്ചും ക്ഷമിച്ചും അവസാനം ഇതൊക്കെ ചെന്ന് എത്തുന്നത് മരണത്തിലാണ്. കാരണം ഒരുപാട് കേസുകൾ അറിയാം, ഒരുപാട് കേസുകൾ അറിയാം. നമ്മുടെ സ്റ്റാൻഡ് കൃത്യമായിട്ടും നമ്മുടെ ഹസ്ബൻഡിനോടും നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോടും പേടിക്കാതെ കണ്ട് എനിക്ക് അത് ഇഷ്ടമല്ല, എനിക്കിതാണ് ഇഷ്ടം, ഞാൻ ഇങ്ങനെയാണല്ലോ, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെന്ന് തുറന്നു പറയാൻ ഒരു പെൺകുട്ടി എപ്പോൾ പഠിക്കുന്നോ അവിടെ മാത്രമാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഇല്ലാണ്ടാവുന്നത്. അല്ലാത്ത പക്ഷെ ഇതുപോലുള്ള സ്ത്രീധന പീഡന മരണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഭയങ്കര സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ ഒരു വാർത്ത വന്ന സമയത്താണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഈ വിസ്മയുടെ വാർത്തയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ട് എനിക്കൊരു വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ വ്യൂസിൻ്റെയോ അല്ലെങ്കിൽ അതൊന്നുമല്ല ഇതിനകത്ത കാര്യം. അതേ വണ്ടർ, അച്ഛൻ്റെ തെറ്റുണ്ട് ആയിഷ, അച്ഛൻ്റെ തെറ്റെന്ന് തന്നെ ഞാൻ പറയും. അയാൾ അവിടെ മകളെ പിന്നെയും പിന്നെയും പിടിച്ചു നിർത്താൻ നോക്കിയത് എന്തിനാണ്? എന്നാലും വിസ്മയുടെ ജീവൻ പോയി. കാരണം കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് പറയില്ല, കോടതിയിൽ നിന്ന് നീതി കിട്ടി അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു നല്ല കിരണിന് ശിക്ഷ കിട്ടണമെന്നുള്ള. നീതി കിട്ടി, പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ട് അത് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, നമുക്ക് പറ്റില്ലല്ലോ. അതാണ് പറയുന്നത്. ഇനിയെങ്കിലും പേരൻസ് ദേവിയേതോ മക്കള് അറേഞ്ച് ചെയ്തോ ലവ് ചെയ്തോ കിട്ടട്ടെ, പക്ഷെ ഒരാളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ വീട്ടിൽ എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടാണ് ഏറ്റവും മറ്റുള്ള സുരക്ഷിതത്തെക്കാൾ കൂടുതൽ മാനസികമായിട്ട് തൻ്റെ മകൾ അല്ലെങ്കിൽ തൻ്റെ സഹോദരി അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരി അവിടെ സേഫാണോ എന്ന് ഉള്ള ഒരു കാര്യം തിരക്കാൻ നമ്മളിൽ എല്ലാവരും നമ്മൾ ബാധ്യസ്ഥരാണ്. കുറേ സ്വർണം കൊടുത്തത് കൊണ്ടോ കുറേ സ്ഥലം എഴുതി കൊടുത്തത് കൊണ്ടോ സ്ത്രീധനമായിട്ട് കാറ് കൊടുത്തത് കൊണ്ടോ ഒരു നല്ല ജീവിതം കിട്ടണമെന്നില്ല.
നിങ്ങൾ ഇത് കാണുന്ന എത്ര ആള് പുരുഷന്മാരുണ്ടെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ എത്ര പേര് ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. കാണുന്ന പുരുഷന്മാരെ നിങ്ങൾ തീരുമാനിക്കേണ്ട സ്ത്രീധനത്തിന്റെ പേരിലും ഒന്നിന്റെ പേരിലും നിങ്ങൾ ദേവി ഇതൊരു പെൺകുട്ടിയെ അവരുടെ വീട്ടുകാരെ ഉപദ്രവിക്കരുത്. കാരണം ഒരു അച്ഛനും അമ്മയും എവിടെയോ കിടക്കുന്ന ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അവരെ ചോര നേരാക്കി വളർത്തിക്കൊണ്ട് വരുന്നതായിരിക്കാം ഒരു മകളെ, എന്നിട്ട് അവരുടെ സമ്പാദ്യം മുഴുവനും കൈയും കണക്കും ഇല്ലാതെ അല്ലെങ്കിൽ കടോ എടോ ഒക്കെ മേടിച്ചിട്ടായിരിക്കും അത് തന്ന് കെട്ടിച്ച് വിടുന്നത്. തൻ്റെ കെട്ടിച്ചെല്ലുന്ന വീട്ടിലെ മകളെ ഒന്നിന്റെ പേരിൽ അമ്മായിയമ്മ കുറ്റപ്പെടുത്തരുത്, അല്ലെ അമ്മായിച്ചൻ കുറ്റപ്പെടുത്തരുത്, അവരെ കുടുംബക്കാർ കുറ്റപ്പെടുത്തരുത്, സ്വർണ്ണത്തിൽ കുറഞ്ഞു പോയി അല്ലെങ്കിൽ മാറ്റ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തരുതെന്ന് ഓർത്തായിരിക്കണം. ഇവരിൽ പല മാതാപിതാക്കളും ലോൺ എടുത്തും കടോ എടോ മേടിച്ചു വെക്കായിരിക്കും സ്വർണ്ണമൊക്കെ മേടിച്ച് കൊടുത്തു വിടുന്നത്. പക്ഷേ എന്ത് നേട്ടമാണ്! അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ സ്ത്രീധനം മേടിച്ച് കെട്ടില്ല. പിന്നെ പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മ ഇഷ്ടത്തോടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലോ, പക്ഷെ സ്ത്രീധനം ചോദിച്ച് മേടിച്ച് ഇരന്ന് മേടിച്ച് സ്ത്രീധനം ഇരന്ന് മേടിച്ച് വിവാഹം ചെയ്യില്ല, അങ്ങനെ ഒരു ഭാര്യയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടില്ലെന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനം എടുക്കുന്നിടത്ത് ഇത്തരം സ്ത്രീധന പീഡന മരണങ്ങൾ അവസാനിക്കും. ഗൈസ്, എനിക്ക് അതാണ് പറയാനുള്ളത്. കാരണം ഭയങ്കര സങ്കടമുള്ളൊരു വാർത്തയാണ് അല്ലേ. കോടതി ശിക്ഷ വിധിക്കുന്നു, പോകുന്നു, കിരൺ അകത്തു പോകുന്നു, വീണ്ടും അടുത്ത മാസം ഇതുപോലുള്ള കേസുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ കേരളം. മാറേണ്ടത് നമ്മുടെ മെന്റാലിറ്റിയാണ്, നമ്മുടെ മൈൻഡാണ്. അത് മാറാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവസാനിക്കത്തില്ല. കാരണം നമ്മൾ ഇപ്പൊ മിക്കവരുടെയും പേരൻസ് എന്ന് പറഞ്ഞാൽ പഴമക്കാരായിരിക്കും, അവർക്ക് പഴയ ചിന്താഗതി ആയിരിക്കാം, മകന് സ്വർണം മേടിച്ച് കെട്ടിക്കണം, അത് മേടിച്ച് കെട്ടിക്കണം, അങ്ങനത്തെ ചിന്താഗതി ഉണ്ടായിരിക്കും. പക്ഷേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന നിങ്ങളാണത് തിരുത്തി കൊടുക്കേണ്ടത്. അങ്ങനല്ലമ്മ, സ്ത്രീധനത്തെക്കാളൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതമാണ് അവൾ വെച്ച് നീട്ടുന്നത്. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉപേക്ഷിച്ചാണ് മറ്റൊരു വീട്ടിലേക്ക് അവൾ വിളക്ക് വെച്ച് വന്ന് കയറുന്നത്. അപ്പൊ അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ മറന്നുകൊണ്ടാണ് പലരും പലയിടത്തും പല കാര്യങ്ങളും പുറത്തു പറയാതെ എത്രയോ ആളുകൾ ഇപ്പോഴും സഹിക്കുന്നത്. എത്രയോ പെൺകുട്ടികൾ, എത്രയോ സ്ത്രീകൾ ഭർത്താവിന്റെ ഇടിയും കുത്തും ചവിട്ടും ഒക്കെ മേടിച്ചിട്ട് ഒരാളെ വിവാഹം ചെയ്തു എന്ന് കരുതി നമ്മുടെ എന്താ പറയാ ഫ്രീഡം, നമ്മുടെ ഇഷ്ടങ്ങൾ ഒന്നും എവിടെയും നമുക്ക് കുഴിച്ചുമൂടേണ്ട ആവശ്യമില്ല. മജീദ്, എനിക്ക് അത്രയധികം ഇതുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ് അത്ര. കാരണം നമുക്ക് എന്താ പറയാ, നമ്മളൊരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് വിളക്ക് വെച്ച് കയറി ചെല്ലുമ്പോ നമ്മൾ എന്തായിരുന്നു അത് തന്നെയാണ് നമ്മൾ മറ്റൊരു വീട്ടിലും കയറി ചെല്ലും. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറുന്നില്ല, സ്വപ്നങ്ങൾ മാറുന്നില്ല, പ്രതീക്ഷകൾ മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. ആ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കൂട്ടായിട്ടാണ് ഇത് നമ്മൾ ഈ ഒരു വലത് കൈ ഒരാളുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ കഴുത്തിങ്ങനെ നീട്ടി ഇവിടെ ഒരു താലി ഇടാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അയാളുടെ ഭാര്യയായി അല്ലെങ്കിൽ നമ്മളൊരു കുടുംബത്തിൽ നിന്ന് മരുമകളായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. പൂർണ്ണ പിന്തുണയോടെ കൂടെ നമ്മൾ അവരുടെ കൂടെ സപ്പോർട്ടോടു കൂടി ജീവിക്കണം. അങ്ങ് അതാണ് വേണ്ടത്, അങ്ങനെ ആയിരിക്കണം. പക്ഷെ പലയിടത്ത് നടക്കുന്നത് എന്താണ്? അങ്ങനെ ഒന്നുമല്ല ഗൈസ്. സഹിക്കാൻ പറ്റില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും സാക്രിഫൈസ് ചെയ്ത് പോവരുതെന്നാണ് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഭർത്താവിനെയും അവരുടെ വീട്ടുകാരെയും നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾക്ക് അവരെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ സാക്രിഫൈസ് ചെയ്ത് പോകരുത്. ലൈഫ് ബേണായി പോകത്തേ ഉള്ളൂ, ഞാൻ സീരിയസ്ലി പറയാണ്. കാരണം ഇത്തരം വാർത്തകൾ കണ്ടും കേട്ടും നമുക്ക് ചുറ്റും നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ ലൈഫിലാണെങ്കിൽ പോലും എൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എൻ്റെ കൃത്യമായി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്ന ഒരാളാണ്. അങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് ഒരിക്കലും സാക്രിഫൈസ് ചെയ്യുന്ന ആളുമല്ല, എങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടുമുണ്ട്. എൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം ഇതാണ്, അല്ല എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് എൻ്റെ ഭർത്താവിനോട് തുറന്നു പറയാൻ വളരെയധികം എന്താ പറയുക പേടിയില്ലാത്തൊരാളുമാണ്. അതുപോലെ തന്നെ എനിക്ക് ഞാൻ അങ്ങനെ ആയിരിക്കും, അല്ലാതെ ഒന്നിൻ്റെ പേരിലും എന്താ പറയുക നമുക്ക് ഒരിക്കലും അതിനർത്ഥം ഭർത്താവിൻ്റെ റെസ്പെക്ട് ഇല്ലെന്നോ സ്നേഹം ഇല്ലെന്നല്ല. പക്ഷെ നമ്മളെ അതിനേക്കാൾ അധികം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നമ്മളുടെ വ്യക്തിത്വം മനസ്സിലാക്കി നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുക, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാവിയിലേക്ക് ഒരുപാടൊന്നും ഇല്ലായിരിക്കാം, ഒരുപാട് ഇല്ലായ്മയിൽ നിന്നായിരിക്കും നമ്മൾ മറ്റൊരു കുടുംബത്തിലോട്ട് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം സ്നേഹിച്ചും വിശ്വാസത്തോടെയും പോവുക എന്നുള്ളത് മാത്രമാണ് ഒരു കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി കിരൺകുമാറിനെതിരെ വിധിച്ച ഈ ഒരു വിധിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വിസ്മയുടെ കുടുംബത്തിന് നീതി കിട്ടി. അതുപോലെ തന്നെ വിസ്മയുടെ ഈ കാര്യത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ ഒരുപാട് മാധ്യമങ്ങളും വളരെ നന്നായിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാനും. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് കിട്ടിയ വ്യൂസിന്റെയോ റേറ്റിംഗിന്റെയോ ഒന്നും അല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ ഞാൻ ശക്തമായി സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇത്, വിസ്മയുടെ കേസ്. അപ്പോൾ ഇതിൽ നീതി കിട്ടിയപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ്. ഞാൻ ഇവിടെ നല്ല മഴയാണ്, അപ്പു അമ്മനെ അപ്പുറത്ത് ടിവിയും വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്നൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, പെട്ടെന്ന് ഞാനൊരു ഷോൾ എടുത്തിട്ട് ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ ലൈവിൽ വരികയാണ്. എന്തായാലും ഇതൊരു പാഠമായിരിക്കട്ടെ, സ്ത്രീധന പീഡന മരണങ്ങൾ ഇല്ലാണ്ടാവണം. സ്ത്രീധനം ചോദിച്ചിട്ട് ഒരുത്തനും ഒരു പെണ്ണിൻ്റെ അടുത്തോട്ട് ചെല്ലണ്ട, അതിലും വേണം നീയൊക്കെ പോയി തെണ്ടിത്തിന്നു. അത്രേ പറയാനുള്ളൂ. അന്തസ്സും നട്ടെല്ലാം ഉള്ളവന് പെണ്ണു കെട്ടാൻ പോവുക,
പെണ്ണ് വീട്ടുകാരായിരുന്നു അത് കിട്ടും ഇത് കിട്ടും എന്നുള്ള ഇരട്ടത്തരമായിട്ട് ദേവി ഇത് പോവാണ്ടിരിക്കുക. നിനക്ക് പെണ്ണ് കിട്ടി ജീവിക്കണം എന്നുള്ളത് നീ പെണ്ണിനെ മനസ്സിലാക്കുക, അവളെ സ്നേഹിക്കുക, അവളുടെ കുറവുകൾ കണ്ടെത്തി നീ പണിയെടുത്ത് അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്ക്. നീ വിവാഹം ചെയ്യുന്ന പെണ്ണ് അല്ലെങ്കിൽ നാളെ നിന്റെ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ ചുമക്കേണ്ട ഒരു പെണ്ണാണ് ഭാര്യ എന്ന് പറഞ്ഞു വരുമ്പോ അങ്ങനെയല്ലേ. അപ്പൊ നിനക്ക് അവളെ പോറ്റാൻ കഴിവുണ്ടെങ്കിൽ മാത്രം നീ വിവാഹം ചെയ്യുക. ഒരു ഏതൊരു പുരുഷനോടുമാണ് ഞാൻ പറയുന്നത്, നിനക്ക് എന്തെങ്കിലും മേടിച്ച് നിന്റെ വിയർപ്പിൽ കൊണ്ട് ഉണ്ടാകുന്ന സാമ്പത്തികം കൊണ്ട് നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും മേടിച്ച് നൽകാൻ പറ്റുമെങ്കിൽ നൽകുക. അതാണ് നട്ടിലുള്ള ആണിനെ പറഞ്ഞിരിക്കുന്നത്, അതാണ് അന്തസ്. അങ്ങനെ ഓരോ ആണുങ്ങളും തീരുമാനിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വീട്ടിലോട്ടൊരു പെണ്ണിനെ കിട്ടിക്കൊണ്ട് പോയിട്ട് അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും ഇട്ട് വട്ട് കെട്ടാൻ മാക്സിമം കൊടുക്കാണ്ടിരിക്കുക. ചെന്ന് കയറുന്നിടത്ത് ചിലപ്പോൾ പെണ്ണിന്റെ ഭാഗത്തും ഉണ്ടാവാൻ തെറ്റുകൾ, രണ്ടു കൂട്ടർ കയ്യിലും തെറ്റും കുറ്റങ്ങളും കുറവും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ, പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറഞ്ഞ് തിരുത്തി മുമ്പോട്ട് പോവുമ്പോഴാണല്ലോ ഒരു കുടുംബം ഇതാവുന്നത്. അല്ലാതെ കണ്ട് ഒരു പെണ്ണ് കെട്ടിച്ചേര് ചെന്നൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ അച്ഛനും അമ്മക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും കിട്ടുക വമ്മാനം വേണം കൊടുക്കരുത്. ഇതുപോലെ ആയിരുന്നുണ്ട് കിരണ്ണനും അമ്മയും എല്ലാവരും വിസ്മയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത് അല്ലേ. അപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പെണ്ണ് കെട്ടിക്കൊണ്ട് പോകുന്നവൻ ഭാര്യയെ വീട്ടുകാർക്ക് അടിപ്പാവാട തിരുമിക്കാനും അവർക്ക് അവരുടെ കളിപ്പാട്ടമായിട്ട് ഇട്ട് കൊടുക്കാനുള്ള ഒരു മനോഭാവത്തിലൂടെ കയറ്റിക്കൊണ്ട് പോകരുത്. പെണ്ണ് കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് നിനക്ക് നട്ടലുണ്ടെങ്കിൽ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കുക, ഭാര്യയെ എടുത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുക, പറയേണ്ട കാര്യങ്ങൾ പറയുക. അതിലാണ് ഒരു കുടുംബജീവിതത്തിന്റെ വിജയം. അല്ലാതെ എന്റെ അമ്മ അത് പറയും അത് നീ ചെയ്യണം, എന്റെ അച്ഛൻ ഇത് പറയും നീ ചെയ്യണം, അവരെ പേടിയാണ് എനിക്ക്, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. അഭിപ്രായമില്ലാത്തവൻ പെണ്ണ് കെട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലോട് പോകരുത്. ഇത്രേ പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ. എന്തായാലും അഡീഷണൽ സെഷൻസ് കോടതിക്ക് വളരെയധികം ഈ കോടതിയിൽ ഒരു കാലം ഈ ഒരു കാലഘട്ടത്തിൽ കോടതിയിൽ പോലും നമുക്ക് വിശ്വാസം കുറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് ഈ ഒരു കേസിൽ വളരെയധികം നല്ലൊരു വിധി കോടതി വിശ്വസിച്ചു അല്ലെങ്കിൽ വിശ്വസിക്കാം എന്ന് നമുക്ക് വീണ്ടും നമ്മുടെ നീതി രേഖ നമ്മുടെ എന്താ പറയുക കണ്ണ് തുറപ്പിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും കേസ് കിരണിന്റെ ശിക്ഷയുടെ കാലയളവ് എങ്ങനെ എന്നുള്ള കാര്യമൊക്കെ നാളെ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. അതെ ആയിഷ, ഇങ്ങനെയുള്ളൊരു തൂക്കിക്കൊല്ലണം, അത് തന്നെയാണ് വേണ്ടത്. എന്തായാലും കേസ് ഇതിന്റെ നാളത്തെ എത്ര വർഷം എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നാളെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടെ സംസാരിക്കേണ്ടതുണ്ട്. എന്തായാലും ജസ്റ്റ് ഈ വാർത്ത കണ്ടപ്പോൾ ലൈവ് വന്നാണ്. താങ്ക് യു സോ മച്ച്.